Hi friends, welcome to Shira and Spicy. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമാകുന്ന എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അത് നല്ല തനി നാടൻ ടേസ്റ്റുള്ളൊരു മാങ്ങയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് ഇത് ഞാനിവിടെ മാങ്ങ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പച്ച മാങ്ങയാണ് കേട്ടോ. സാധാരണ നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുക. പക്ഷേ നമ്മളിതിലൊരു വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു ചെറിയ രണ്ട് കഷ്ണം പഴുത്ത മാങ്ങയുടെ പീസ് എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ കഷ്ണം എടുത്താൽ മതി, നമ്മുടെ പച്ചമാങ്ങയുടെ അത്രയൊന്നും എടുക്കരുത്. ഇനി ഇതാ ഇതിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ഇതുപോലെ കണലിലിട്ടോ ഇങ്ങനെ വറുത്തിട്ടോ എടുക്കുക. നേരിട്ട് അതുപോലെ ഉപയോഗിക്കരുത്, ഇതുപോലെ നമ്മൾ ചൂടാക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പം നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റാണ്, നല്ല ചുട്ട മുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഞാൻ വറ്റൽമുളകൊക്കെ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പാണ്. ഇനിയും നമ്മളിതുപോലെ ഒരു ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ അമ്മിക്കല്ലിലാണ് ടേസ്റ്റ്. ഞാൻ സാധാരണ അമ്മിക്കല്ലിലാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാനിതാ ഇതുപോലെ ഗ്രൈൻഡറിൽ ഇട്ടിട്ടാണ് തയ്യാറാക്കുന്നത്. എങ്കിലും നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റാണ്. എല്ലാം കൂടെ ഇട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കിതിങ്ങനെ കഴിച്ച് ടേസ്റ്റ് നോക്കുമ്പോൾ തന്നെ ചുമ്മാ കഴിക്കാനായി ഇഷ്ടമാവും. കാരണം ഇതിൽ പച്ചമാങ്ങയും ആ പഴുത്തേൻ്റെ ഇതും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പുളിയും ചെറിയൊരു മധുരമൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ചമ്മന്തിക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.